നമസ്കാരം. ഏഷ്യ കപ്പ് സൂപ്പർ ഫോർ റൗണ്ടിലെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പോരാട്ടത്തിന് പിന്നാലെ യു കെയിലെ ലെസ്റ്റർ നഗരത്തിൽ ഇരു വിഭാഗങ്ങൾ സംഘർഷമുണ്ടായതായി പോലീസ്. കഴിഞ്ഞ മാസമായിരുന്നു സംഭവം. പിന്നാലെയാണ് കലാപ സമാനമായ അവസ്ഥ പൊട്ടിപ്പുറപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് 27 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ നിരവധി പേർ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ അരുൺ സോമനാഥൻ എന്നയാൾ ഇതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ്. അത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ വൈറലാവുകയും ചെയ്തു. ലെസ്റ്ററിൽ തുടങ്ങി ബെർമിംഗ്ഹാമിലേക്കും മറ്റിടങ്ങളിലേക്കും നടക്കുന്ന പാകിസ്ഥാൻ വരുത്തന്മാരുടെയും മാപ്പിളമാരുടെയും ഹിന്ദുവിരുദ്ധ ലഹള, ലെസ്റ്റർ മാപ്പിള ലഹള ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിനെ തുടർന്ന് അവിചാരിതമായി ആരംഭിച്ചു എന്ന് തോന്നുമെങ്കിലും നമ്മുടെ നാട്ടിൽ 101 വർഷങ്ങൾക്ക് മുന്നേ ഒറ്റപ്പെട്ട പല ഹാളിളക്കങ്ങളിലൂടെ തുടങ്ങി അവസാനം ഒരു വൻ ഹിന്ദു വംശഹത്യയിലേക്ക് അവസാനിച്ച മലബാർ മാപ്പിള ലഹളയുമായി സാദൃശ്യം തോന്നുന്നത് യാദൃച്ഛികമാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. ഇട്ടാവട്ടത്തിലുള്ള കേരളത്തിലെ ഹിന്ദുവിരുദ്ധ മുസ്ലിംസിനെ കമ്മ്യൂണിസ്റ്റുകളെക്കാളും നന്നായി പ്രീണിപ്പിക്കാൻ വീർ സവർക്കറെ അപമാനിച്ച് ഇന്ത്യ നഷ്ടപ്പെടുത്തുന്ന മണ്ടത്തരം കോൺഗ്രസ് മണ്ടന്മാർ ചെയ്യട്ടെ, പ്രശ്നമില്ല. ഇവന്മാർക്ക് ബുദ്ധിയുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഒരുവന്റെ പുറകെ കൂടില്ലല്ലോ. മാപ്പ് പറയാനാണെങ്കിൽ രാഹുലിന്റെ അമ്മൂമ്മ സാക്ഷാൽ ഇന്ദിരാഗാന്ധി കുഴിമാറത്തിൽ നിന്ന് എഴുന്നേറ്റുവെന്ന് പറയട്ടെ. ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും വലിയ സവർക്കർ ഭക്ത അവരായിരുന്നു. ആ ഇന്ദിരയുടെ കോൺഗ്രസ് ആണല്ലോ ഇന്നത്തെ കൈപ്പറ്റി കോൺഗ്രസ്, അല്ലാതെ ഗാന്ധി കോൺഗ്രസ് അല്ല എന്ന് ചരിത്രം അറിയാവുന്ന ഏവർക്കും അറിയാവുന്നതാണ്. ഇക്കണക്കിൽ പോയാൽ ഇന്ദിരാഗാന്ധി ഭവനത്തിലെ പൂജാമുറിയിലെ ഭാരതാംബ ചിത്രവും ഇവന്മാർ ഹിന്ദുവിരുദ്ധ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് എടുത്ത് മാറ്റിയിടും. അതവിടെ നിൽക്കട്ടെ. ഹിന്ദുവിരുദ്ധരല്ലാത്ത മുസ്ലിംസും ഇവിടെയുണ്ട്. ഈ നശിച്ചുനാറിയ പ്രീണനം വെറുക്കുന്ന ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇവിടെയുണ്ട്. സവർക്കറുടെ ഒരു സ്റ്റാമ്പ് ഇട്ടാൽ തീരുന്ന മുസ്ലിം പ്രീണനമേ ഇവിടെയുള്ളൂ. സവർക്കറെ അപമാനിച്ച വാർത്ത വടക്കേ ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിച്ചാൽ തീരുന്ന അധികാരമോഹമേ കോൺഗ്രസിനുള്ളൂ. അതിനാൽ നാം മാപ്പിള ലഹള എന്ന പേരിൽ അറിയപ്പെടുന്ന മലബാർ ഹിന്ദു വംശഹത്യയുടെ 101 വാർഷികത്തിൽ അങ്ങ് ബ്രിട്ടനിൽ നടക്കുന്ന മാപ്പിള ലഹളയെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ലെസ്റ്ററിൽ തുടങ്ങി ബെർമിംഗ്ഹാമിലേക്കും മറ്റിടങ്ങളിലേക്കും നടക്കുന്ന പാകിസ്ഥാൻ വരുത്തന്മാരുടെ മാപ്പിളമാരുടെ ഹിന്ദു വിരുദ്ധ ലഹള, ലെസ്റ്റർ മാപ്പിള ലഹള ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തെ തുടർന്ന് അവിചാരിതമായി ആരംഭിച്ചു എന്ന് തോന്നുന്നെങ്കിലും നമ്മുടെ നാട്ടിൽ 101 വർഷങ്ങൾക്ക് മുന്നേ ഒറ്റപ്പെട്ട പല ഹാളിളക്കങ്ങളിലൂടെ തുടങ്ങി അവസാനം ഒരു വൻ ഹിന്ദു വംശഹത്യയിലേക്ക് അവസാനിച്ച മലബാർ മാപ്പിള ലഹളയുമായി സാദൃശ്യം തോന്നുന്നത് യാദൃശ്ചികമാണോ? അന്ന് ക്രിസ്ത്യാനികളെയും കൊന്നിരുന്നു, ഹിന്ദുക്കളെ സഹായിക്കുന്നെന്ന് കരുതിയ മുസ്ലിങ്ങളെ കൊന്നിരുന്നു. അതിനാൽ ലെസ്റ്റർ മാപ്പിള ഹാളിളക്കം തങ്ങളെ ബാധിക്കില്ല എന്ന് കരുതി ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ മിണ്ടാതിരിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും ചരിത്രവും വർത്തമാനവും മനസ്സിലാക്കിയാൽ നല്ലത്. ഒരേ പാറ്റേണാണ് ആവർത്തിക്കുന്നത്, ഇസ്ലാമിലെ കാഫിറുകളോടുള്ള വെറുപ്പിന്റെ പാറ്റേൺ. 90s കാശ്മീരിൽ നടന്നതിനെയും പ്രബുദ്ധ ജനത കവറപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സംഘവിരുദ്ധം എന്നത് ഹിന്ദുവിരുദ്ധതയുടെ മൂടുപടമാണെന്ന് മനസ്സിലാക്കാതെ പ്രീണനവുമായി നടക്കുന്ന ഒരുത്തനും ഇന്ത്യയിലെന്നല്ല ബ്രിട്ടനിലോ അമേരിക്കയിലോ ആസ്ത്രയിലോ സുരക്ഷിതനല്ല. ഇതിനെ എതിർക്കാതെ സംഘികളെ എതിർത്ത് മലയാളികളുടെ ഫേസ്ബുക്കിൽ മുസ്ലിം കൈയടി കിട്ടും എന്ന് കരുതി സംസാരിക്കുന്നവർ അവരുടെ പേര് ആർമി പേരാക്കിയാൽ പ്രശ്നമില്ല. നിങ്ങൾ പ്രചരിപ്പിക്കുന്ന വെറുപ്പിന്റെ നറേറ്റീവ് ഇസ്ലാമിസ്റ്റുകളെ മുസ്ലിങ്ങളിൽ നിന്നുണ്ടാക്കുകയും അവർ ഹിന്ദു പേരുകാരെ വെറുക്കുന്ന അവസ്ഥയും ഉണ്ടാക്കുന്നു. അതായത് അല്ലാഹുവിനെ സുഖിപ്പിക്കാൻ വേണ്ടി സ്വർഗത്ത് കൂലി കൂടുതൽ കിട്ടാൻ വേണ്ടി ഒരു കാഫിറിനെ എവിടെയെങ്കിലും തട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന മതവെറിയന്മാരെയാണ് നിങ്ങൾ സംഘങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. അത് നിങ്ങൾ മതേതര അഭിനയക്കാരുടെയോ നിങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനും സുരക്ഷിതത്വത്തിനും ആപത്താണ്. ബ്രിട്ടൻ ആയാലും അമേരിക്ക ആയാലും ഓസ്ട്രേലിയ ആയാലും അതിനാൽ ഹിന്ദുവിരുദ്ധ മുസ്ലിം പ്രീണന രാഷ്ട്രീയത്തെ എന്ത് വില കൊടുത്തും എതിർക്കുക. ഒരു മുസ്ലിമിൽ നിന്ന് ഒരു ഇസ്ലാമിസ്റ്റ് സൃഷ്ടിക്കപ്പെടുന്നത് കുറഞ്ഞാൽ അത്രയുമായി. വെബ് ഡെസ്ക്, തത്വമേയ ന്യൂസ്.